നമസ്കാരം എല്ലാവർക്കും, ജെ പി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുഖാമുഖം പരിപാടിയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഫ്രീ ഫയർ കേരള കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള പ്രോക്കളൻ എന്ന യുവാവാണ്. എന്തായാലും പ്രോക്കളനെ നമ്മുടെ ജെ പി ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും പ്രോക്കളന്റെ ഇന്റർവ്യൂലോട്ട് പോകാം. മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളതെന്ന് പ്രോക്കളനാണ്. ഈ കൈയല്ല, ഞാൻ ഈ കൈയാണ് കാണിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ബ്രോ, ശരിക്കും പേരെന്തോ? എന്റെ പേര് അസീം. അസീം, എവിടെ സ്ഥലം? ട്രിവാൻഡ്രം കല്ലറ. ട്രിവാൻഡ്രം കല്ലറ. അപ്പൊ എത്ര നാളായി ചാനലൊക്കെ? ഞാനൊരു രണ്ടു വർഷമായി ചാനല് വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് എന്താണ്, വീഡിയോസ് ഒക്കെ സാധാരണ കണക്ക് ലൈവും വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയപ്പോഴാണ് വ്യൂസ് 25,000 views സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളപ്പോഴും 1,000 views ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോഴാണൊരു കോമഡി ആയിട്ട് ന്യൂസ് ഒക്കെ ഇട്ട് നോക്കി. അപ്പൊ അത് കയറി ഞാൻ നല്ല ന്യൂസ് ആണല്ലോ. ന്യൂസ് ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് ന്യൂസ് ഇടുന്നില്ല. ഒരു 3-4 videos കഴിഞ്ഞിട്ട് ഒരു ന്യൂസ് അങ്ങനെയൊക്കെ പോകും. വീട്ടില് ഉമ്മ, അനിയൻ, വാപ്പ, നമ്മള് 4 പേരാണ് മൊത്തം. അനിയൻ പ്ലസ് ടു. ഗില്ലില് നമ്മള് നമ്മുടെ ഗില്ലി തന്നെയായിരുന്നു യമലോകം എന്ന് പറഞ്ഞ ഗില്ലായിരുന്നു. പിന്നെ നമ്മള് ആ ഗില്ലിനെ പേരൊക്കെ മാറ്റി ലെജൻഡ് സ്ക്രൂ. അല്ല, തുടങ്ങിയപ്പം നമ്മള് ഒന്നൊന്നര വർഷമായി ആ ഗില്ലി തന്നെ. 2 വർഷമായി ഗില്ലി തുടങ്ങി. വേറെ ഫോൺ അവിടെ ഫോണിപ്പോ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് ഞാൻ ഇപ്പൊ 2 phones കൊണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇതിലാണ് എനിക്ക് 2 lakh സബ്സ്ക്രൈബേഴ്സ് വരെ. ഞാൻ ഈ ഒരു ഫോണിലായിരുന്നു. ഇത് റെഡ്മി 6 പ്രോ ആണ്. ഇത് നല്ല ലാഗ് ഉണ്ട്, ലൈവ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടന്റ് ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ എന്റെ ഫസ്റ്റ് യൂട്യൂബ് ആണെങ്കിൽ കൊണ്ട് മേടിച്ച് ഞാൻ ഒരു X3 എടുത്ത്. പോക്കോ X3 എടുത്ത്. ചെറിയൊരു ബാഗ് മാത്രം എടുത്തു. നല്ലൊരു പരിപാടിയാണ്. മറ്റേ ഇതല്ലേ നമ്മുടെ എല്ലാ ആദ്യമായിട്ടാണ് തോന്നുന്നത് യൂട്യൂബേഴ്സ് ഒക്കെ ചേർന്ന ഒരു പരിപാടി. നല്ല പരിപാടി തന്നെ, എല്ലാവരും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. യൂട്യൂബിൽ വന്ന ശേഷം എനിക്ക് നല്ലൊരു കമ്പനിയാണ് ഷോർട്ട് വെയിറ്റി, ഡൂഡ് സാർ, പിന്നെ അക്കു. അക്കു ഇവരായിട്ടാണ് നല്ല കമ്പനിയാണ്. ആംബ്രോനൊക്കെ ഞാൻ ഭയങ്കര ഫാനാണ്. പണ്ട് തൊട്ടേ ആംബ്രോ ലൈവ് ഒക്കെ കാണും. ആംബ്രോ മാസ്ക് അവരൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. കമ്പനി വാട്സാപ്പ് നമ്പറെ കൊണ്ട് പിന്നെ ആർക്കും അങ്ങോട്ടും മെസ്സേജ് അയക്കാറില്ല. ഞാൻ ഇതിന് വന്ന ശേഷം ആർക്കും അങ്ങനെ മെസ്സേജ് നോക്കില്ല. പക്ഷെ എല്ലാരും ഫാനാണ്, ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ ഏതാ? യൂട്യൂബ് ചാനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനല് എനിക്കല്ല, ഞാൻ ഒരു എല്ലാ ചാനലും അല്ല. എന്നാലും നമുക്കൊരു ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ചാനലൊക്കെ ഉണ്ടാവല്ലോ. എനിക്ക് മാസ്കിന്റെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. മാസ്കിന്റെ ആ സംസാര ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഗേൾസിന്റെ ആണെങ്കിലോ? ഗേൾസിന്റെ ഞാൻ നമ്മുടെ മീനുനൈ. മീനുനൈ, ഓക്കെ. ഈ ഫ്രീ ഫയർ അതല്ലാണ്ട് ഇപ്പൊ ഫ്രീ ഫയർ ആണല്ലോ നിങ്ങൾ. ഫ്രീ ഫയർ അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചാനൽ യൂട്യൂബ് ചാനല് ഞാൻ അൺബോക്സിംഗ് ഡൂഡിന്റെയും M4 Tech അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ PUBG കേരള ബോയുടെ ചാനൽ ഇഷ്ടമാണ്. ഞാൻ ഒരുവിധം എല്ലാ ലൈവും കാണും. പിന്നെ നമ്മുടെ സൈക്കോടെ, ബ്ലൈൻഡ് സൈക്കോടെ ലൈവ് ഒക്കെ ഇരുന്ന് കാണും. പിന്നെ കാസ്ട്രോയുടെ ഭയങ്കര ഇഷ്ടമാണ്. കാസ്ട്രോയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന്റെയും ലൈവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഗെയിമിംഗ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഗെയിമിംഗ് ഞാൻ +1 എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ട് തന്ന ഗെയിം PUBG എന്ന് പറഞ്ഞുകൊണ്ട് തന്നതാണ്. കളിച്ച് നോക്കി പിന്നെ +2 കഴിഞ്ഞപ്പോഴും ഇതുവരെ 2 വർഷമായി, 2.5 വർഷമായി കളിക്കാം. ഞാൻ ഫ്രീ ഫയർ തുടങ്ങിയ ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങി. ഞാൻ ഫ്രീ ഫയർ ചാനൽ അല്ലായിരുന്നു. ഞാൻ ആദ്യം ടെക് വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കി. അപ്പൊ അതിലൊന്നും ക്ലച്ച് പിടിച്ചില്ല. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഷെയർ ചെയ്യൊന്നുമില്ല. ഞാൻ ഒരു 8 മാസത്തോളം പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പിന്നെ റീച്ചാവാൻ തുടങ്ങിയിട്ട് 3 മാസമായതേ ഉള്ളൂ. 3 മാസം കൊണ്ടാണ് എനിക്ക് 25K. ഇപ്പൊ 2,45,000. അപ്പൊ 2,45,000 ആയി. എനിക്കങ്ങനെ ടാർഗറ്റ് അങ്ങനെയില്ല. ഞാൻ എനിക്ക് 5,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിച്ചപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു.
പിന്നെ ഇതുവരെ എനിക്ക് ഈ 2 ലക്ഷമൊക്കെ പെട്ടെന്നാണ് അടിച്ചത്. ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കും കൂടുന്ന് അങ്ങനെ പെട്ടെന്നാണ് എനിക്ക് കയറി വന്നത് 240,000 ഒക്കെ. അപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ. പിന്നെ എല്ലാവരും എൻ്റെ കോമഡി ഫ്രീഫയർ കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം എല്ലാവരും അങ്ങോട്ട് തമ്മിൽ തമ്മിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ പിന്നെ നമുക്ക് ഒരു FFKVC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. ചോദിക്കാതെ തന്നെ നമുക്ക് പറഞ്ഞു തരും, കാരണം ഇനി നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് കിട്ടിയാലും നമുക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടല്ലോ. നമ്മൾ വീഡിയോയിലോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ എന്തൊരു മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ഡൂഡ് സാറാണ് പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഒരു പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യാനുള്ള കാര്യമായാലും എന്തായാലും നമുക്ക് അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിപ്ലൈ കിട്ടിയിരിക്കും. നല്ല എല്ലാവരും നല്ല സാറിനോ എല്ലാവരും നല്ല സാറിനോ. എനിക്ക് ഷോർട്ട് വെയിറ്റ് ആയിരിക്കും, മൈമി ആയിട്ട് ഫോക്കസ് മൈമി ആയിട്ട് പോകുന്ന കമ്പനിയാണ്. ആള് ഭയങ്കര പാവമാണ്. ഫോക്കസ് ഒക്കെ എനിക്ക് ഇതിന്റെ പരിപാടിയായിട്ട് നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഞാനീ പറഞ്ഞ നമ്മളും ബ്ലോഗും കാര്യങ്ങളൊക്കെ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അധികം. അപ്പോൾ കൂടുതലും ഇപ്പോൾ നമ്മൾ ഫുഡും അങ്ങനെ നമ്മുടെ എല്ലാ കണ്ടന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുഡെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത് നമ്മുടെ ഈ പറയണം ഗെയിമിനെ കുറിച്ചായാലും? നമ്മുടെ ഗെയിം എന്ന് പറയുമ്പം അത്യാവശ്യം കളിക്കാനും അറിയാം, പിന്നെ നമുക്ക് പറഞ്ഞ് നിൽക്കാൻ അറിയാമെങ്കിൽ നല്ല യൂട്യൂബിൽ നല്ലപോലെ കയറാൻ പറ്റുന്ന ഒരു ഗെയിമാണ് പബ്ജി. അങ്ങനെയൊക്കെ പബ്ജിനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ പോലും അവർക്ക് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഫ്രീഫയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളിക്കാനും അറിയാം, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കയറി വരാൻ പറ്റിയ ഇതാണ്. ഞാൻ തന്നെ ഞാൻ കളി വലുതായിട്ട് അത്ര വലിയ പ്രോയൊന്നും അല്ല, പക്ഷേ എൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഞാൻ ചിരിപ്പിക്കാൻ കോമഡി കണ്ടന്റാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനും കണ്ടു. അപ്പോൾ അതിനകത്ത് കാണുന്ന എല്ലാം തന്നെ ന്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അധികവും. ന്യൂസിൽ തന്നെയാണ് എന്നെ കൂടുതൽ ന്യൂസ് റീഡർ തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. പ്രോക്കളൻ ന്യൂസ് എന്നൊക്കെ പറഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ ഞാനും കണ്ടപ്പോൾ അതിനകത്ത് പ്രോക്കളൻ ന്യൂസ് അത് ഞാനും കാണുന്നുണ്ട്. ന്യൂസ് അടിച്ചാൽ തന്നെ ഇപ്പോൾ പ്രോക്കളൻ ന്യൂസ് അടിച്ചാൽ തന്നെ ഇപ്പോൾ എന്താണ് പ്രോക്കളൻ എന്നുള്ള പേരിടാൻ കാര്യം എന്താ? പ്രോക്കളൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനാദ്യം ഇത് കളിക്കും, ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ അതിൽ പോലീസ് എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ ഞാൻ പോലീസിന് പെട്ടെന്ന് കള്ളനിലേക്ക് മാറി. ആ പോലീസ് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മറ്റേ അതിൻ്റെ ലൈവ് ചാറ്റ് ചെയ്യാൻ നേരത്തൊക്കെ ലൈവ് ചാറ്റല്ല മറ്റേ ഗ്ലോബൽ ചാറ്റ് ചെയ്യാൻ പോലീസ് ആകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുവാൻ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ യൂട്യൂബ് ചാനൽ പോലീസ് ഗെയിമർ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പേര്. ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് പേര് പോലീസ് ഗെയിമർ എന്നാണ്. അപ്പോൾ സെർച്ച് ബാറിൽ വരത്തില്ല. ഓക്കെ, പോലീസ് ഗെയിമർ എന്നടിയുമ്പോൾ നമ്മൾ കേരള പോലീസ്, ഇന്ത്യൻ പോലീസ്, അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടേ പറഞ്ഞോളൂ. അങ്ങനെയാണ് ഞാൻ പിന്നെ പോലീസ് എന്ന് വരി ഡയറക്റ്റ് കള്ളുണ്ടാക്കി. അന്ന് പ്രോ എന്ന് പറയുമ്പോൾ സ്കോർ ബോർഡ് ഫുള്ള് പ്രോ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പ്രോ കള്ളൻ നിട്ട് നോക്കിയതാണ്. പിന്നെ ഇപ്പോൾ പേര് മാറ്റാനും പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പേര് തന്നെയാണ് ഇപ്പോൾ എന്നെ അല്ല അറിയണം, കള്ള കള്ള തന്നെ വിളിക്കുന്നത്. എനിക്ക് പിന്നെ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പേര് നമുക്ക് ഒരു തുലിയാനാമം പറയാൻ കിട്ടിയതാണല്ലോ. അതാണ് അതിൽ നമ്മൾ ഇപ്പം എന്തായാലും ഇപ്പം 240,000 അത്രയും പേര് അറിയുന്നുണ്ടല്ലോ. ഒരൊറ്റ പേര് തന്നെയാണ് അതാണ്. ഇത് പെട്ടെന്ന് ഈ കള്ളൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പേര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഗെയിമിംഗ് വിത്ത് കള്ളൻ അങ്ങനെയൊക്കെ ആയാലും പ്രോ കള്ളൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഫാമിലി കാര്യങ്ങളിലൊക്കെ കേൾക്കണം. ഫാമിലി അല്ല, കുറച്ച് പേഴ്സണൽ ഇതിനകത്ത് കേൾക്കണം. ഇപ്പോൾ എന്താ പഠിച്ചാണ്? എന്താ, ഞാൻ IT വരെ പഠിച്ച്. IT എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ, IT പോയിട്ട് ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ പോയി അറ്റൻഡ് ചെയ്തില്ല. ഞാൻ +2 ഒക്കെ VHSC ആയിരുന്നു. അത് കഴിഞ്ഞ് IT പോയി ഡ്രോപ്പ് ചെയ്ത് വെറുതെ നിൽക്കുന്നു. ഇനി പഠിക്കാൻ പോകണം. ഈ കൊറോണയൊക്കെ മാറിയിട്ട് ഓൺലൈൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ എനിക്ക് യൂട്യൂബിൽ തന്നെയാണോ? യൂട്യൂബിൽ ഞാൻ ഒരിക്കലും വലുതായിട്ട് ആശ്രയിക്കുന്നില്ല. എന്തേലും ഈ കൊറോണയൊക്കെ മാറിയിട്ട് എന്തേലും പഠിക്കാൻ പോയിട്ട് അങ്ങനെ നോക്കണം. അതിന്റെ ഇടയിൽ കൂടെ യൂട്യൂബ് കൂടെ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലും അനിയന് ചാനലുണ്ടോ? അനിയന് ചാനലൊന്നുമില്ല, അവന് ഭയങ്കര മടിയാണ്. മടിയാണ്. ഓക്കെ, പിന്നെ വേറെ ഗേൾഫ്രണ്ട്? ഗേൾഫ്രണ്ട് ആയിട്ടൊന്നും ഇല്ല. ഗേൾഫ്രണ്ടൊക്കെ ഞാൻ നോക്കിയായിരുന്നു, ഇങ്ങനെ നോക്കിയ. പക്ഷേ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വീഡിയോ ഒന്ന് ചെയ്യാൻ ഒരു ഇത് കാണത്തില്ല. ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല, സിംഗിൾ. അല്ല, ഞാൻ ചോദിച്ചു. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം എനിക്ക് 5000 ഫോളോവേഴ്സേ ഉള്ളൂ, പക്ഷെ 1200 മെസ്സേജ് എടുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കാറേ ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കോമഡിക്കേഷൻ ചോദിച്ചോന്നുള്ളൂ. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ എത്ര തവണ തരാം ഇൻസ്റ്റാഗ്രാം കാണിക്കാൻ പറ്റുന്നത്? കാരണം ചിലര് ഇൻസ്റ്റാഗ്രാം കാണിക്കാൻ പറ്റാണ്ട് അല്ല, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എന്തുകൊണ്ടോ കാണിക്കാം. നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പ് എന്തുകൊണ്ടോ തരാം. ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു മാത്രമേ ഉള്ളൂ.
അതിപ്പോ എനിക്കായാലും വരുന്നുണ്ട്, ഒരുപാട് പറയണം റിക്വസ്റ്റും അതൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളു. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? പിന്നെ സുഖമായിട്ട് പോണം. ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ എന്താണ്? ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് പറഞ്ഞാൽ നമ്മള് എല്ലാ ടൈപ്പുള്ള ഇത് നമ്മൾ ചെയ്യും. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ ചെയ്യും. അപ്പൊ കഴിഞ്ഞാൽ ഫുഡായാലും ശരി, അതുപോലെ തന്നെ ട്രാവലിംഗ് ആയാലും, നമ്മളായാലും പുറത്ത് അങ്ങനെയൊക്കെ ഫുൾ ട്രാവലിംഗ് പോകണമെന്നുള്ളൊരു താല്പര്യക്കാരാണ്. കാരണം ഇവിടെ നിന്നല്ല, നമ്മൾ ഓൾ ഓവർ കറങ്ങണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം അങ്ങനെ പോകണമെന്ന് വിചാരിച്ച നമ്മൾ ഇരിക്കണേ. അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ചാനലാണ് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് പോകാൻ അങ്ങനെ എനിക്ക് ലഡാക്കിലൊക്കെ പോകണമെന്ന് താല്പര്യമുണ്ട്. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകണമെന്ന്, വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ പോകും. എന്തായാലും പോകും, അത് ഓക്കെ, എന്തായാലും പോകണം. കാരണം നമ്മള് ഒന്ന് അറ്റൊക്കെ പോയി അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെ ഒന്ന് കാണണം, അതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. ഞാനൊക്കെ പോയതാ. നമ്മളൊരു കൂട്ടുകാരെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മള് കേരളം മൊത്തം ജസ്റ്റ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ എന്തായാലും ഇപ്പത്തെ സിറ്റുവേഷൻ പോകണ്ട, കഴിഞ്ഞിട്ട് പോണതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഞാനും ഈ പറഞ്ഞ അങ്ങനെ ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാനും ഇരിക്കണേ. അല്ല, ഞാൻ ജസ്റ്റ് എത്ര മിനിറ്റ് കട്ട് ചെയ്ത് പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലം ലഡാക്കാണ്. ഫുഡ് കുഴിമന്തി, കുഴിമന്തി ഇവിടെ എവിടെ നല്ല ഫുഡ് കിട്ടുന്നത്? നമ്മൾ അവിടെ ആയിട്ട് മുഗൾ ദർബാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നല്ല ഫുഡാണോ? നല്ല ഫുഡാണ്, നല്ല ഫുഡാണ് മുഗൾ ദർബാർ. നമ്മള് ഒരു ഫൈവിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഫൈവിലൊരു ഫോർ ഒക്കെ കൊടുക്കും. നല്ല നല്ല ഫുഡാണല്ലേ? നല്ല ഫുഡാണ്. ഈ കെ വൈ സി എന്നുള്ള ഒരു അല്ല, എഫ് എഫ് ഐ സി, എഫ് എഫ് കെ വൈ സി. അപ്പൊ അങ്ങനെ ഒരു സംരംഭം ഇപ്പൊ നമ്മള് എല്ലാവരോടും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് മുന്നോട്ട് പോകണം, ഇത് മുന്നോട്ട് തന്നെ തീർച്ചയായിട്ടും പോകും. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാരും കൂടെ പെട്ടെന്ന്, നമുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു ഇത്. അപ്പൊ നമ്മുടെ ജസ്റ്റ് നമ്മൾ റൈഡ് പോകാനൊക്കെ തീരുമാനിച്ചു. അതായത് ചെറിയ ചെറിയ ചാനൽസിൽ നമ്മൾ വെരിഫൈഡ് യൂട്യൂബേഴ്സ് എല്ലാം കൂടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓരോ ഒരു ഇപ്പൊ തന്നെ നമ്മളിപ്പം ഒരു വെരിഫൈഡ് യൂട്യൂബർ ഒരു ചെറിയ ചാനലിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ എ ജെ ഗെയിമിംഗ് സോൺ ബ്രോ പറഞ്ഞേടാ, ഇങ്ങനെയാണെങ്കിൽ ചെറിയൊരു ചാനലുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നമുക്കറിയാം റൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ എന്തിരുന്ന റൈഡ് നമ്മൾ എന്തിടും? അപ്പം എന്തെന്ന് പറയാം? അവിടെ ചെന്നിട്ട് നമ്മൾ ഹായ് ഹായ് എന്ന് പറയണേക്കാളും നല്ല എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പറയാമെന്ന് വെച്ചാൽ പറഞ്ഞ് ആ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിടാന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് എടാ അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഷോർട്ട് നെയിം ആക്കാമെന്ന് വെച്ച്. അങ്ങനെ നമ്മൾ സെറ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ചതാണ് എഫ് എഫ് കെ വൈ സി. പിന്നെ അത് നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരാക്കി. എത്ര നാളാണ് എഫ് എഫ് കെ വൈ സി തുടങ്ങിയിട്ട്? എഫ് എഫ് കെ വൈ സി ഞാനിപ്പം ഒരു 100K അടിച്ചതിന് ശേഷമാണ് ഇതിൽ ജോയിൻ ആയത്. ഇത് പണ്ടോട്ടേ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്, യൂട്യൂബേഴ്സൊക്കെ ഉള്ള. ഇപ്പം 25,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലോട്ട് ഉള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ഇതിലുണ്ട്. ഓക്കെ, 25,000 നമ്മളിങ്ങനെ ഇത്ര തുടങ്ങിയെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 25,000 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 25,000 അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 150 പേരൊക്കെ ആ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലിമിറ്റ് അത്യാവശ്യം. പിന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഫ്രീ ഫയർ ആയിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർ, ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ ഉള്ളത്. അപ്പൊ ഇത് അത് നമ്മൾ അതുപോലെ ചെറിയ ചാനലുകളാണ്. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ്, ഇപ്പൊ എഫ് എഫ് കെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നമ്മള് ഒരുവിധം ചെറിയ യൂട്യൂബേഴ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്തൂടെ. ചെറിയ ഇതേപോലെ അല്ല, അത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇതേപോലെ ചെറിയ 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 യൂട്യൂബേഴ്സ് വളർന്നു വന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഇപ്പം അത്രയും സബ്കൗണ്ട് കുറഞ്ഞ ആൾക്കാർക്ക് അവർക്കൊന്നും കേറി വരാനായിട്ടൊരു നല്ലൊരു അവസരമായിരിക്കും. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു താങ്ങ് കൊടുക്കുന്നു. കാരണം അവർക്കും പൊങ്ങി വരാനൊരു അവസരം കിട്ടും. കാരണം അവരും നമ്മളെ പോലെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് അവരും കയറിയെ. അവർക്ക് ചിലവര് ഇപ്പൊ നമ്മളിപ്പൊ ഞാനിപ്പോ എന്റെ വീഡിയോസിന്റെ ആയാലും താഴെ വന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നത് ബ്രോ ഇങ്ങനെ ഒരു 1K ആക്കാനായിട്ട് ഒന്ന് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഇടുന്നില്ല. അപ്പൊ ഞാനും ഉദ്ദേശിക്കുന്നത് അങ്ങനെ പല പല ചാനലുകളും കമ്മ്യൂണിറ്റി പോസ്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം ചെറിയ ചെറിയ ഒരു 1K ഒരു 1K ആക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് 1K അടിച്ചപ്പോൾ കിട്ടിയ സന്തോഷം എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു 100K അടിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം ഒരു 1K അടിക്കുമ്പോൾ. നമ്മുടെ ചാനലിൽ 900 എന്ന് കാണുമ്പോൾ നമുക്കൊരു ഇതില്ല, 999 എന്ന് കാണുമ്പോൾ നമുക്കൊരു ഇല്ല. പക്ഷെ നമ്മുടെ ചാനൽ 1K എന്ന് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ
ഇപ്പം എനിക്ക് അതിലെ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് 1K ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ മുട്ടും പ്രതീക്ഷിക്കാണ്ട് തുടങ്ങിയ സാധനമാണ് ചാനലും കാര്യങ്ങളൊക്കെ. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വന്ന് തുടങ്ങിയതല്ല. അപ്പോൾ എനിക്കും അതേപോലെ കാണും. അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞു ഒരു 1K ആവാൻ വേണ്ടിയിട്ട് ഇന്നും എനിക്കൊരാൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചു, ബ്രോ എനിക്കൊന്ന് ഒരു 70 സബും കൂടി മതി എനിക്ക് 1K ആവാൻ. അപ്പം അവർക്ക് തന്നെ ഒരു 1K ആവുമ്പോഴത്തെ സന്തോഷം ഒരുപാട്. അപ്പം അതേപോലെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യണ്ടാവല്ലേ, ഇഷ്ടം പോലെ പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചാനലിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഇനി ഒരു ഒരു എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റോളി എന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. കാരണം ഞാൻ എല്ലാ ചാനലിലും കയറി കമൻറ്റ് ഇടും, കാണുന്ന ചാനലെല്ലാം കയറി കമൻറ്റ് ഇടും. അവർക്കൊരു ചെറിയൊരു ഇത് ഒരു സന്തോഷം അത്രയും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കണ്ടാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും കാണാം പിന്നല്ല. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ വെച്ച് വീഡിയോ അതിൻ്റെ ഒപ്പം ആണ്. നമ്മൾ ഇതേപോലെ ഇനിയും പല ആളുകളുടെ അടുത്തും പോകുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. അപ്പൊ എന്താണ്, അതെ, ലൈക്ക് കരോ, ലൈക്ക് കരോ, ഷെയർ കരോ, സബ്സ്ക്രൈബ് കരോ, അത്രേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ പല ചാനൽ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ടാവും, അതേപോലെ തന്നെ അവരായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് കാര്യങ്ങൾ എല്ലാ ബ്ലോഗുകളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഫുഡ്, ട്രാവലിംഗ്, അങ്ങനെ അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പ്രാങ്കും നമ്മൾ കൊടുക്കും, പ്രാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.